Hello guys, welcome back to our channel. Welcome back to our channel. Now, we are in Manali. Guys, I'm going to go to the hotel. I'm going to go to the hotel. I'm going to go to the hotel. I'm going to go to the Dara, I'm going to go to the village.
അത് ആക്ച്വലി വശിഷ്ഠ എന്ന് പറഞ്ഞ ഒരു വില്ലേജിന്റെ അകത്ത് സ്ഥിതി ചെയ്യുന്നതാണ് സംഭവമാണ്. അപ്പൊ അവിടുത്തെ അമ്പലം ഭയങ്കര ഫേമസ് ആണ്. മണാലിയിൽ കുറെ ടെമ്പിൾസ് ഉണ്ട്. അതിൽ ലോക്കൽ സൈറ്റ് സീയിങ്ങിൽ നമ്മൾ ഇന്നത്തെ ദിവസം ആദ്യം ചെയ്യുന്നത് ഈ വശിഷ്ഠ എന്ന് പറഞ്ഞ ടെമ്പിളിലേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് അവിടെ ചെയ്യാൻ എന്താണ് കാണാനുള്ളതൊക്കെ കാണണം. അതേപോലെ ഇത് എന്താ പറയുക, കുളു ഡിസ്ട്രിക്റ്റില് മണാലിയിൽ നമ്മുടെ മണാലി ടൗണിൽ നിന്ന് 4 കിലോമീറ്റർ അപ്പുറത്താണ് ഈ വശിഷ്ഠ എന്ന് പറഞ്ഞ ടെമ്പിൾ ഇരിക്കുന്നത്. നമ്മൾ ഫാക്ച്വലി അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ടാവും അവിടെയൊക്കെ നമുക്ക് ആ മഞ്ഞ് പോലെയുള്ളൊക്കെ അടുത്തേക്ക് എടുത്തേക്ക് കാണാം. ഇതിൻ്റെ അടുത്തൊക്കെ ആ റിവറും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. നല്ല നീ പച്ച കളറിലാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പോണ വില്ലേജ് എന്ന് പറയുന്നത് മറ്റേ ഹോട്ട് വാട്ടർ സ്പ്രിങ്സ് ഉണ്ടല്ലോ, ആ ഹോട്ട് വാട്ടർ സ്പ്രിങ്സ് ആയിട്ട് അവിടെ ഇഷ്ടംപോലെ ഹോട്ട് വാട്ടർ സ്പ്രിങ്സ് ഉണ്ട്. അവിടെ മൊത്തം 3 ടെമ്പിൾ ഉണ്ടെന്ന് പറഞ്ഞത് മൊത്തം ഈ അവർ എന്താ പറയുക, ശിവ ടെമ്പിളാണ്, പിന്നെ അതേപോലെ തന്നെ രാമ ടെമ്പിളുണ്ട്, പിന്നെ വശിഷ്ഠദേവരുണ്ടല്ലോ. വശിഷ്ഠദേവരുടെയും ശിവൻ്റെയും അതുപോലെ തന്നെ രാമൻ്റെയും ടെമ്പിളാണ് ഉള്ളത്. നമ്മളിപ്പോൾ ഒരു ജംഗ്ഷനിലൊക്കെ എത്തി. ഇവിടെ നമ്മൾ ബൈക്കാണ് പോകുന്നത്. ഇവിടെയും കുറേ കോട്ടേജസും ഹോം സ്റ്റേയും പരിപാടികളൊക്കെ ഉണ്ട്. അത് പിന്നെ എല്ലായിടത്തും തന്നെ ആയിരിക്കുമല്ലോ പരിപാടി. നമ്മളിങ്ങനൊരു മല ഇങ്ങനെ കയറി പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. വശിഷ്ഠ ടെമ്പിൾ എന്നാണ് അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. 1.5 കിലോമീറ്റർ ഉണ്ട് ഈ പറയുന്ന ആ ബോർഡ് നമ്മൾ കണ്ടില്ലേ, ആ ബോർഡിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഏകദേശം ആ മലയുടെ അടുത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ കുറേ ടെൻ്റ് സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹെലിപ്പാഡ്. അപ്പം നമ്മളത് അമ്പലം ഞാൻ മേളി കാണാതെ തോന്നണം. അവിടേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുക. ഫ്രീ പാർക്കിംഗ് ആക്ച്വലി ഈ ടൗണിൽ ഇവിടെ വരെ ഉള്ളൂ. അപ്പോൾ പുള്ളി നമ്മളവിടെ കൊണ്ടുവിട്ടിട്ട് അവിടെ പാർക്കിംഗ് സ്പേസ് ഉണ്ടെങ്കിൽ പുള്ളി അവിടെ പാർക്ക് ചെയ്യാന്ന് പറഞ്ഞു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളവിടെ അടുത്ത് തിരിച്ച് നടന്ന് ഇങ്ങോട്ടേക്ക് വന്നോളാം പറഞ്ഞു. അധികം ദൂരമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരെയാണ് ഫ്രീ പാർക്കിംഗ് ഉള്ളൂ. മേളിലേക്ക് പെയ്ഡ് പാർക്കിംഗ് ആണ്. പക്ഷെ നമ്മളവിടെ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് അവനിങ്ങോട്ട് പോരും. എന്നിട്ട് നമ്മൾ തിരിച്ച് നടന്ന് വീണ്ടും ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി വന്നാൽ മതി. ടെമ്പിളിലോടിക്ക് വശിഷ്ഠ ടെമ്പിളിലോടിക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല കുന്നിങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ ഓക്കെ.
करेगा നമ്മുടെ വശിഷ്ഠ ടെമ്പിളിൻ്റെ അടുത്തുള്ള വേറൊരു ടെമ്പിളിലൊക്കെ ഉണ്ടാ വന്നേക്കണ് ഫുൾ കല്ലിൻ്റെ പരിപാടിയാണല്ലേ. ഇപ്പൊ ഊട്ടിട്ടൊക്കെ വന്നതല്ലേ, അവിടെ തുറന്നേക്കണ്. ഇത് രാമായ ടെമ്പിളാണ്, ഇവിടെ രാമൻ ശിവൻ അതുപോലെ തന്നെ വശിഷ്ഠൻ മൂന്ന് ആൾക്കാരുടെ ടെമ്പിളുണ്ട്. സെൽഫി എടുക്കണ്ടോ? ഇത് രാമന ടെമ്പിൾ ആണ് ട്ടോ, രാമന ടെമ്പിൾ ആണ്. ഇത് രാമന ടെമ്പിൾ ആണ് പറഞ്ഞല്ലേ. പറത്ത് വശിഷ്ഠന്റെയും കല്ലായോണ്ട് പറഞ്ഞ ശിവന്റെ ഉണ്ടോ? ഇവിടെ ഫുൾ കല്ലാണ് ഇട്ടേണ്, അതുകൊണ്ട് ചെരുപ്പിടാൻ പാടില്ല, ചൂടാനും പാടില്ല. നല്ല തണുപ്പ്, നല്ല തണുപ്പാണ്. അവനവിടെ ഒരു കൊടിമരം കണ്ടു കേട്ടോ. ഈ സംഭവം നല്ല ഹൈറ്റ് ഉണ്ട്. അതെന്തായിരിക്കും? തൊട്ട് നോക്കാൻ പറ്റുന്നില്ല, പോയിട്ട് തൊട്ട് നോക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഈ വെള്ളം ഇങ്ങോട്ട് പോണയോ? ഇത് ചൂടുവെള്ളം ഉണ്ട് വരണ, ഹോളി വാട്ടർ എന്ന് പറഞ്ഞിട്ട്. നല്ല ചൂടുണ്ട്. നല്ല ചൂടുവെള്ളം കടക്കാളെ വഴി കുഞ്ഞ് കിടക്കണം. കുഞ്ഞ് സംഭവല്ലേ. നമ്മളിത് വശിഷ്ഠ ടെമ്പിൾ കണ്ടിട്ട് തിരിച്ച് നമ്മുടെ വണ്ടിയോടേക്ക് പോവാണ്. അപ്പോ നീ ഹോട്ട് സ്പ്രിംഗ് കണ്ടില്ലേ? ഹോട്ട് സ്പ്രിംഗ് ഞാൻ നീ പെണ്ണല്ലേ, പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും രണ്ട് രണ്ട് സ്ഥലമാണ്. എന്താ ഇവിടേക്ക് ഇഷ്ടം പോലെ കടകളുണ്ട് കേട്ടോ. അടിപൊളി ഇവിടുത്തെ മൈന വ്യത്യാസം ഉണ്ടല്ലേ. കപ്പലടി ബദാം പിസ്തക സമൂസ ഇപ്പോഴാ എനിക്ക് മണം വരുത്തും കേട്ടുള്ള മതി മതി. നമ്മളത് മറ്റേ വശിഷ്ഠൻ്റെ അമ്പലത്തിൻ്റെ അതിൽ കൂടെ തിരിച്ച് നമ്മുടെ വണ്ടി എടുക്കുന്നിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അത് കഴിയുമ്പോൾ അടുത്ത ടെമ്പിൾ ഇപ്പോൾ നേരെ മൊയിലിരിക്കുന്നു. ഇപ്പം നമ്മളടുത്തായിട്ട് ഇടിമ്പി ഇടുമ്പി ടെമ്പിളിലേക്ക് എത്തിയിടാ. നമുക്ക് തിരിച്ചു വരുമ്പോൾ നോക്കാം. ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു സുവനീർ വാങ്ങിച്ചു വെക്കണം. സുവനീർ അല്ലേ, സുവനീർ അവസാനം പറ. അപ്പം നമ്മൾ നടന്ന് നടന്ന് ഇടിമ്പി ടെമ്പിളിൻ്റെ അവിടേക്ക് എത്തിയിട്ടാ. ഈ ഇടിമ്പി എന്ന് പറയുന്നത് ഭീമൻ്റെ വൈഫാണ്, ഉൽക്കാത്തിക്ക് വേണ്ടിയിട്ടുള്ള ടെമ്പിളാണ് മണാലിയിലുള്ളത്. അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ടെമ്പിളാണ്. അവിടേക്ക് നമ്മൾ എത്തിക്കണേ. നടന്ന് 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 ശ്വാസം കൂട്ടിയിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ. നല്ല തണുപ്പാണ്, കാരണം പൈൻമരത്ത് വെച്ചിട്ട്
പൈൻമര ഫോറസ്റ്റിന് അകത്തായതുകൊണ്ടാണ് ഇത്രയും തണുപ്പ്. അത് ഞാൻ അയച്ചത് തന്നെയാ, ഞാൻ അയച്ചത് തന്നെ അയച്ചത് തന്നെയാ. ഫുഡ് കിട്ടാത്തോണ്ട് മല്ലു ഫുഡീസിന്റെ വൈഫിന് ഭയങ്കര ടാർച്ച. ഇതാണ് ഹിഡുമ്പി ടെമ്പിള്. ഇതാണ് ഹിഡുമ്പി ദേവി ടെമ്പിള്. ഇതിന് ഡങ്കായി ടെമ്പിൾ എന്നും ദുങ്കാരി ടെമ്പിൾ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ എന്താ പറയുക, മണാലിയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ അമ്മ നല്ല കെത്തപ്പെട്ട അത്രയും താഴെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നത്. ആ നോക്കാം. പിന്നെ ഇത് ഒരു കേവ്, കേവ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്താ പറയുക, ഒരു ഏൻഷ്യൻ കേവ് ടെമ്പിളാണ്. ഫുള്ള് പൈൻ ഫോറസ്റ്റ്, പൈൻ ഫോറസ്റ്റ്. ഏയ് ഇവിടെ തണുപ്പത്തൊന്നും ഉണ്ടാവില്ല ഇത്ര. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിനകത്ത് മഹാഭാരതത്തിൽ ഇതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടെന്നാണ് പറയണത്. ഇത് ഭയങ്കര പഴക്കമുണ്ട്, ഇതിന് വേറെ റിനോവേഷനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ആ ചുമരിൻ്റെ അവിടെ എന്തൊക്കെയോ കൊമ്പും കാര്യങ്ങളൊക്കെ. ഷൂ ലേസ് കിട്ടണം അവിടെ ഇരിക്കട്ടോ. വാ ഇതാണ് ഇതിൻ്റെ ഓപ്പണിംഗ് കേട്ടോ. അകത്ത് കൊണ്ടോ, അകത്ത് കൊണ്ടോ, ഷൂ വരണം. ഇത് ഫുള്ള് മാൻ്റെ കൊമ്പും സംഭവങ്ങളും കേട്ടോ. കണ്ടോ മാനിൻ്റെ കൊമ്പാണ് ഫുള്ള്, മാനിൻ്റെ തലയും മാനിൻ്റെ കൊമ്പും അതെല്ലാം ഉണ്ട്. ഇത് ഗുഹയുടെ ഉള്ളിലാട്ടോ, ഒരു ഗുഹയുടെ ഉള്ളിലാണ് ഈ ടെമ്പിൾ ഇരിക്കുന്നത്, ഗുഹയ്ക്കകത്താണ്. ഇതൊരു ഗുഹയുടെ അകത്തിരിക്കുന്ന അമ്പലുള്ളിൽ കയറണം, മാസ്ക് വെക്കണം. ഈ ടെമ്പിൾ ഉണ്ടല്ലോ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ച് മഞ്ഞ് വരുന്നതാ പറയണേ. അപ്പൊ ആ മഞ്ഞ് കൊന്നേണ സമയത്ത് ഇത് അടച്ചു അടച്ചിടുന്നു. പിന്നെ ഈ ഹിഡുമ്പി എന്ന് പറയുന്ന ആള് നമ്മുടെ ഭീമന്റെ വൈഫാണ്. പിന്നെ അതേപോലെ കജോൺകട എന്ന് പറയുന്ന ഒരു ആളുണ്ടല്ലോ പുരാണത്തില്, ഭയങ്കര ശക്തിമാനായിട്ടുള്ള ആളുടെ അമ്മയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിനുള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ നമ്മള് മാസ്ക് വെക്കണം. പിന്നെ അതേപോലെ തന്നെ മാസ്ക് വെക്കണം, പിന്നെ വീഡിയോയും ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ നമ്മൾ അതിനുള്ളിൽ കേരള കൊമ്പൊക്കെ വെച്ചാണോ മൃഗങ്ങളുടെ കൊമ്പൊക്കെ ഉണ്ട്. ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ മേളിലത്തെ ആ ഒരു കോൺ ഷേപ്പ് ഉണ്ടല്ലോ, അതൊരു കോൺ ഷേപ്പിലുള്ള ഇതാണ് ടെമ്പിളിന്റെ ടോപ്പ്. ഫുള്ള് കല്ലിങ്ങനെ പെറക്കി വെച്ചുണ്ടാക്കിയതാണ്. ഇത് ഫുള്ള് കല്ലും മരവും മാത്രമേ ഉള്ളൂ. കല്ലും മരത്തുമ്മേ ചുമ്മാ പെയിൻ്റ് അടിച്ചിട്ടുണ്ടാക്കണ സംഭവട്ടോ. മറ്റേ ആടിൻ്റെ തലയും കൊമ്പും മാൻ്റെ കൊമ്പും ഇഷ്ടം പോലെ ഉണ്ട് ഇങ്ങനെ സൈഡിലൊക്കെ. പിന്നെ ഇതൊരു ഇതാണ് മരത്തിൻ്റെ കൊണ്ട് ഇതുകൊണ്ടുണ്ടാക്കി. എന്ത് വലിയ മരം. പിന്നെ ഇവിടെയുള്ള പൈൻ സംഭവങ്ങളൊക്കെ ഒരാളും രണ്ടാളും പിടിച്ചെത്താത്ത വലുപ്പത്തിലുള്ള പൈൻ മരങ്ങളാണ് കേട്ടോ, എല്ലാ ഹൈറ്റും ഉണ്ട്. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കണം. കഴിഞ്ഞു ഒന്ന് ആ രാമ ടെമ്പിൾ, വശിഷ്ഠമുനി ഇല്ലേ, വശിഷ്ഠമുനിയുടെ ടെമ്പിള്, അതും പിന്നെ ഹിഡുമ്പി
ഇത് ഹിഡംബി ടെമ്പിൾ അപ്പം ഇന്നിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്കൽ സൈറ്റ് സീയിങ് മാത്രമേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി രാവിലെ ലേറ്റ് ആയിട്ടുള്ള നമ്മൾ ആക്ച്വലി ഹോട്ടലിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ 2 മണിയായി അതെ അപ്പോൾ പിന്നെ കവർ ചെയ്യാനൊന്നും പോകാനായിട്ട് നമുക്ക് അതിനൊന്നും കാണാനും പറ്റില്ല ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇന്ന് ലോക്കൽ സൈറ്റ് സീയിങ് മാത്രം പോയിട്ട് നമ്മളിതിപ്പോൾ തഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടി അവിടെ ഉണ്ട് അവിടെ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ റാബിറ്റിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനും അതേപോലെ തന്നെ കുങ്കുമം വേണമെന്നും പിന്നെ ഒരു സാധനമല്ലേ അനുപമാനൊരു സിനിമയ്ക്കകത്ത് മറ്റേ എന്തെങ്കിലും ഇടുന്ന ഒരു സംഭവമല്ലേ എന്താ ഫുഡ് എന്താ തരുന്ന എന്തോ ഒരു ഇലയോ എന്തോ ഒരു സാധനം ചോളമൊക്കെ സെറ്റ് കൊടുക്കുന്നു കേട്ടോ എത്ര രൂപയാടാ എത്ര രൂപയാ ഹിന്ദിയെ മറന്നു പെടുട്ടോ റിയൽ തേങ്ങോ അടിപൊളി വർത്തിപ്പോ ഇവിടെ സുവിനിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മണാലിയിൽ നിന്നും ഇതൊക്കെ പറഞ്ഞു നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ ഉള്ള സുവിനിയറും കാര്യങ്ങളൊക്കെ ലൈവ് പെയിൻറ്റിങ് കേട്ടോ അയ്യോ കിത്തനെ 150 ചെയ്യണ്ടോ ചെയ്താലോ കിത്തന ടൈം 5 മിനിറ്റ് ആ നിങ്ങളും ഇതിൻ്റെ അടുത്ത് കിട്ടും നമ്മൾ വരാം കളർ ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് ചെയ്യാം അത് നമ്മടെയാണോ ബാക്ക്ഗ്രൗണ്ട് കളർ ഏ ബാക്ക്ഗ്രൗണ്ട് കളർ എന്താണ് എച്ച്ബി ഏതിനും പറയോ ഫ്ലേവർ കളർ നമ്മൾ വെച്ചാ ബ്ലൂ അടിക്കണം ഓറഞ്ച് ഓറഞ്ച് അടിക്കാം ഓറഞ്ച് ബ്ലൂ ഓറഞ്ച് അപ്പം നമ്മളിപ്പോൾ ഈ ഒരു സംഭവം ചെയ്യിക്കുകയാണ് കേട്ടോ ഇതിന് 150 ആണ് ഈ ഒരു സംഭവത്തിന് മൊത്തത്തിൽ റേറ്റ് ഞങ്ങൾ റോയൽ ഓറഞ്ച് ആണ് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ കളറ് ഫുള്ള് സംഭവമുണ്ട് കുറേ സംഭവം പപ്പ മമ്മി പപ്പ യു ആർ ദ ബെസ്റ്റ് ഇൻ പാരൻസ് ഇൻ ദ വേൾഡ് ഉണ്ട് ഇതൊക്കെ ലൈവായിട്ട് പുള്ളിയിൽ നിന്ന് വരച്ചേക്കുന്നതാണ് ഇത് മറ്റേ വീടിനൊക്കെ പേര് കൊടുക്കില്ലേ അതാണ് സംഭവം ഓക്കെ ഭയ ഓക്കെ ഭയ കേക്കേ ക്യാ ലിഖനാ യേ വാലാ ബ്ലാക്ക് കളർ സേ നാ ബ്ലാക്ക് കളർ സേ ഹൗസ് couple yes. couple we make na huh? couples couples makes okay hari to acha lag raha hai yehi bacha hai kya bol rahe kaha hai uncle ji bahut dheere dheere chal rahe hain bhai ye heart ke andar ek red bhi nikala ഹിസാബ് ലഗാ ദോ രാഹുൽ
बहुत टैलेंट है उसको। भैया तभी तो बैठे ऐसे थोड़ी कोई ऐसे वैसे थोड़ी निकाल, मैं बनाऊंगा आप नहीं लोगे, तुमको बनाना आता है। अच्छा अच्छा वो तुम करो, भगवान ने किसी ने किसी पति ने चूड़ा की कुंडली किया था, फुल पेंटिंग का इन्हें चूड़ा की कुंडली किया है। अपने हम लोग एक चले की चेने वाले चले था, अंबोधेरे चें इंजीनियर पुलिस की एक कायला तो उन्हें अंबोधेरे की संभव आज अंबोधेरे ना रही ना नाले उन्हें टैलेंट ने इसरो कम बताया लोग के अड्डे वाले टंडे बहुत टैलेंट है यार। हेलो एकदम ही ना कड़वी कड़वी क्या पड़ोगे ना मुझे खाने दो तो नहीं क्यों एड तो नहीं क्यों पुल्ली के आज मैं क्या कला समय ले ले वो पहले पुल्ली जी रिचू सम ओके ना थैंक यू ना वरना നമ്മളിപ്പോൾ ഉള്ളത് മാൾ റോഡിലാണ്ട, ഇവിടെ കൊടുക്ക തിരക്കാണ്, അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഷോപ്പിംഗ് ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ ഡ്രൈവർ അനിൽ ഭായ് ഉണ്ടല്ലോ, പുള്ളി പറഞ്ഞു ലാസ്റ്റ് ദിവസം നമ്മൾ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോകാം, അവിടെ സാധനങ്ങളെല്ലാം ചീപ്പായിട്ട് കിട്ടുന്നതാണ് പുള്ളി പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഷാളോ അല്ലെങ്കിൽ ടീ ഷർട്ടോ ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാമെന്നാണ് പുള്ളി പറഞ്ഞത്. അവിടെ ചീപ്പായിട്ട് കിട്ടുന്ന പറഞ്ഞു. ഇവിടെ ഷാളിലൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാണ്, കാരണം എല്ലാവരും ഇവിടെയാണ് വരുന്നത്, അതുകൊണ്ട് ഇവിടെ സംഭവങ്ങളൊക്കെ റേറ്റ് കൂടുതലാണെന്നാണ് പറഞ്ഞത്.